ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് നമ്മളെ റോസ് മുന്തിരി ഉണ്ടല്ലോ, കുരുവെള്ള മുന്തിരി, ആ മുന്തിരി വെച്ചിട്ട് നമുക്കത് പിന്നെ അങ്ങനെ വൈൻ ഉണ്ടാക്കാൻ നോക്കാം. നമുക്കിതിൻ്റെ സത്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ മേടിച്ചിരിക്കുന്നൊരു 5 kilo മുന്തിരിയാണത്. 5 kilo മുന്തിരി. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 kilo മുന്തിരി നമ്മളിത് ഇതിൻ്റെ ഈ ഇത് വേരൊക്കെ കളഞ്ഞ് എടുക്കണം. ഇതിപ്പോൾ കഴുകി വെച്ചിരിക്കുന്നതാണ്, വെള്ളം തോരാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള ചേർത്താനുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടത് 2 kilo ബെല്ലാണത്, ശർക്കര. ഓക്കെ, അതിങ്ങനെ പൊടിച്ചെടുക്കുക നമുക്ക്. അതിനുശേഷം വരുന്നത് ഇതാണ്, ഇതിൽ നന്നാരിയുണ്ട്, ഏലക്കായ, ചെറിയ ജീരകം ആണുള്ളത്. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചെടുക്കണം, ഇത് പൊടിച്ചു കൊണ്ടുവരാം. പിന്നെ ഇത് ഇതിൻ്റെ വേരുകൾ ഫുള്ള് പൊക്കി മുന്തിരി മാത്രമായിട്ട് എടുക്കണം. ഓക്കെ, ഇത് ഈ സാധനം അറിയില്ല, ഇത് നന്നാരി എന്ന് പറയും. ഈ സാധനം ഒരു ഒരു 20-25 gram ഇതെടുത്തിട്ടുണ്ട്. ഇതും ഒരു 30 gram ചെറിയ ജീരകം, പിന്നെ അതിൻ്റെ കൂടെ ഒരു തിപ്പലി, ഒരു 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 10-15 തിപ്പലി, 10 എണ്ണം മതി, 10 തിപ്പലി. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു 10 ഏലക്കായി. ഇതെല്ലാം കൂടി ഇട്ട് നമ്മളിപ്പോൾ, അതായത് നന്നാരി, തിപ്പലി, 10 ഏലക്ക, ഒരു 30 gram ചെറിയ ജീരകം, ഇതെല്ലാം കൂടി പൊടിച്ച സാധനമാണ്. ഇത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്, ഇങ്ങനെ ആക്കി പൊടിച്ചെടുക്കുക. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെ ബെല്ലാണ്. ബെല്ലും ഇതേമാതിരി, ശർക്കര ഇതേമാതിരി പൊടിച്ചെടുക്കുക. പിന്നെ പിന്നത്തേതെന്ന് പറഞ്ഞാൽ നമ്മളെ മുന്തിരി ഉണ്ടാവും, വേരൊക്കെ കളഞ്ഞ് അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് കറക്റ്റ് ഒരു 5 kilo മുന്തിരി ഉണ്ടത്. ഇനി നമുക്കിത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഒരു ബോക്സ് എടുക്കാം നമുക്ക്. ആ ബോക്സ് എടുത്തിട്ട്, അല്ല ബോക്സ് എന്നല്ല, ഒരു ചില ആൾക്കാർക്ക് ഉരുളിയിലിടാം, അല്ല ഉരുളിയല്ല, മറ്റേ ഭരണിയിലിടാം. ചില ആൾക്കാർക്ക് വലിയ ടീനുണ്ടെങ്കിൽ അതിലിട്ട് വെക്കാം. അപ്പം നമ്മളിവിടെ എടുക്കുന്നത് വലിയൊരു ഒരു പാത്രമുണ്ട്, ഈ പാത്രത്തിലാണ് നമ്മളിടുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ, ഇതിലേക്ക് ഇട്ട് കൊടുത്താലോ ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ബെല്ലടാം അടിയിലെ ഫസ്റ്റ് ലെയർ നമ്മൾ കുറച്ച് ബെല്ലെടുക്കും. പൊടിച്ചു വെച്ച ബെല്ല നമ്മളിടുന്നു, അതിലേക്ക് കുറച്ച് നമ്മൾ ആ പൊടിച്ചു വെച്ച പൊടിയും കൂടി അതിലേക്ക് അതിൽ കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ മുന്തിരി അടിയിൽ മുന്തിരി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം മുന്തിരി. ഇനി കുറച്ച് ബെല്ലട, നമ്മളാ പൊടിച്ച് വെച്ച പൊടി ഇടുക. അതിനുശേഷം മുന്തിരി ഇടുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വെള്ളം, ഒരു തുള്ളി വെള്ളം അതിൽ വരാൻ പാടില്ല. നമ്മൾ വെള്ളം വാരാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കണം. ഓരോ ലെയർ ഇട്ടിട്ട് അതിലേക്ക് ബെല്ലും ഇട്ട് നമ്മൾ ആ ബെല്ലും പൊടിയും ഇങ്ങനെ ഓരോ ലെയറിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കൊടുത്ത് ഉണ്ടാക്കാൻ ഇത് സിമ്പിളാണ് കേട്ടോ. എന്ത് സുഖമെന്ന് അറിയാം, നമുക്ക് മുന്തിരിയൊക്കെ വില കുറഞ്ഞ് കിട്ടുമ്പോൾ നമ്മൾ മേടിക്കുക, ഒരു 5-6 kilo അല്ലെങ്കിൽ 10 kilo മേടിക്കുക. നല്ലൊരു ഒരു പാത്രം മേടിക്കാം, ചില നല്ല ഭരണി ഉണ്ട്, ഈ ഭരണി ആയാലും മതി.
അതിപ്പോൾ ഒരു 5 കിലോനാണ്. ഈ 5 കിലോന് നമ്മൾ 2 കിലോ ബെല്ലാണ് അതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മുന്തിരി നല്ല മധുരമുള്ള മുന്തിരിയാണ്. അപ്പോൾ പുളിയുള്ള മുന്തിരി ആകുമ്പോൾ കുറച്ചും കൂടി ബെല്ലം ചേർത്ത് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, ഓരോ ലെയർ ഇടുമ്പോഴും ആ പൊടി ഇടണം. നമ്മൾ പൊടിച്ച പൊടി ഉണ്ടല്ലോ, അതായത് തിപ്പലി, നന്നാരി, ഏലക്കായി, ചെറിയ ജീരകം, ഇതൊക്കെ കൂടി പൊടിച്ച പൊടിയുണ്ട്. അത് നമ്മളിങ്ങനെ ഓരോ ലെയറിലും അത് മറക്കാതെ അതിടണം. ഒപ്പം ബെല്ലും ഇടണം. ബാക്കിയുള്ള പൊടി ഫുള്ള് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇടാണ്. അതാണോ ആ പൊടി ഫുള്ളായി. ഇതുണ്ടോ, ഇതുമാതിരി നമ്മൾ ആക്കിയെടുക്ക. ഇതാണ്ടോ, അങ്ങനെ ലെയർ ലെയറായി ആക്കിയെടുക്ക. ഇതിപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ മൂടി എടുത്തത് അരയ്ക്കുന്നു. മൂടി എടുത്ത് അടച്ചതിന് ശേഷം നമ്മൾ 3 ആഴ്ചയാണ് ഇത് ഒരു കവറിട്ട് കെട്ടി വെക്കണം. എയർ ടൈറ്റായ അടപ്പിട്ട് ടൈറ്റാക്കി ഒരു കവറിട്ട് കെട്ടി വെച്ച് കെട്ടി ഒരു 3 ആഴ്ച, 21 ഡേയ്സ്. 21 ഡേയ്സിൽ ഇത് ഫുള്ള് മുന്തിരി ഫുള്ള് വെള്ളമായി പൊന്തി ഏകദേശം പാകായിരിക്കും. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതെടുത്ത് അരിച്ച് അതിൻ്റെ കണ്ടി ഒഴിവാക്കുക. വേസ്റ്റ്, അതായത് മുന്തിരി വെറും പൊള്ളയായിട്ട് ഇങ്ങനെ ഉണ്ടാവുള്ളൂ, ആ വേസ്റ്റ് അരിച്ച് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈമിൽ വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, താങ്ക് യു. ഇത് കണ്ടോ, ഇതുമാതിരി കെട്ടി വെക്കണം. നമ്മൾ ഇതുമാതിരി കെട്ടിയിട്ട് നമ്മൾ എടുത്ത് വെക്കണം. 21 ഡേയ്സാണ്, 21 ദിവസം കഴിയുമ്പോൾ ഇത് തുറക്കാൻ പാടുള്ളൂ. അതുവരെ ഇത് തുറക്കരുത്. അപ്പോൾ തന്നെ ഇതാ ആവും സംഭവം, നമ്മളെ വൈന് റെഡിയാകും.